ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഫ്ലോറ വൈത്തിരി എന്ന് പറയുന്ന റിസോർട്ടിലാണ്. ഫ്ലോറ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ വയനാട്ടിലെ റിസോർട്ടാണിത്. ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂലി ഓപ്പൺഡ് പ്രോപ്പർട്ടിയാണ്. ജസ്റ്റ് ഒരു 1 മന്ത് ആയിട്ടേ ഉള്ളൂ ഈ ഒരു റിസോർട്ട് ഓപ്പൺ ആയിട്ട്. അതായത് വയനാട്ടിലെ ഏറ്റവും പുതിയ റിസോർട്ടാണിത്. ഇവിടെ നമുക്ക് 20 റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഈ റിസോർട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഒന്ന് കാണാം. ഫ്ലോറ റിസോർട്ടിൻ്റെ എൻട്രൻസ് ഏരിയ ആണിത്. ഈ ഒരു എൻട്രൻസിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫ്രഷ്നെസ് ഫീൽ ചെയ്യാം. നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വയനാട്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ന്യൂലി ഓപ്പൺഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഫ്ലോറ വൈത്തിരി എന്ന്. ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് പഴയ വൈത്തിരി ടൗണിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാറിയിട്ടാണ്. അതേപോലെ തന്നെ ഒരു 4-സ്റ്റാർ കാറ്റഗറിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇവർ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റൂമിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7,500 മുതലാണ്. 5 കാറ്റഗറി റൂംസാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇവിടുത്തെ റൂംസും അതേപോലെ തന്നെ എന്തൊക്കെ എമിനിറ്റീസ് ആണ് ഇവർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം വിശദമായിട്ട് ഈ ഒരു വീഡിയോയില്. റിസപ്ഷൻ്റെ തന്നെ പാർട്ടായിട്ടുള്ളൊരു സ്പേസ് ആണ് ഇതിൽ. ജസ്റ്റ് നമ്മൾ എന്താ പറയുക, നടക്കുകയാണെങ്കിൽ നമുക്ക് പോളിൻ്റെ അടുത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ റിസപ്ഷനിൽ എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോളിൻ്റെ അടുത്തെത്തി. ഈ ഒരു പോളിൻ്റെ വ്യൂ നോക്ക്, ഒരു മോർണിംഗ് ടൈമോ അല്ലെങ്കിൽ ഒരു ഇവനിങ് ടൈമോ ഒക്കെ ആണെങ്കിൽ ഒരു മിസ്റ്റ് ഒക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് വ്യൂ കിട്ടുന്ന ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ ഒരു പൂളിൻ്റെ അകത്തുനിന്നോ അല്ലെങ്കിൽ ഈ ഒരു പൂളിൻ്റെ സൈഡിൽ നിന്നോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണിത്, ഈ ഒരു ടീ ഗാർഡൻ്റെ വ്യൂ. ഇതിവിടുത്തെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി ആയിട്ടുള്ള എത്നിക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന കാറ്റഗറി റൂമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 7,500 മുതലാണ് ഇവരുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള റൂമാണിത്. ഇതിൻ്റെ നെക്സ്റ്റ് കാറ്റഗറി റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്നിക് പൂൾ വ്യൂ റൂം എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് റൂമിൽ വന്നിട്ട് വ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് കാറ്റഗറി റൂമിൽ നമുക്ക് പൂളിൻ്റെ ഒരു വ്യൂ കിട്ടും. അതാണ് ഈ ഒരു 2 റൂമും തമ്മിലുള്ള ഡിഫറൻസ്. എത്രയും സ്റ്റാൻഡേർഡ് റൂമിൻ്റെ അകത്ത് ബാത്റൂമാണ്. അത്യാവശ്യം നല്ല വലിയൊരു ബാത്റൂം തന്നെയാണ് ഈ ഒരു റൂമിൻ്റെ അകത്തുള്ളത്. എത്നിക് പൂൾ വ്യൂ റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂമാണ്. ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഒരു ലിവിംഗ് സ്പേസ് കൂടി ഈ ഒരു എത്നിക് പൂൾ വ്യൂ റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂമിനുണ്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ, അതായത് എത്നിക് പൂൾ വ്യൂ എന്ന് പറയുന്ന കാറ്റഗറിയിൽ, 2 കാറ്റഗറി ഓഫ് അതായത് 2 ടൈപ്പ് ഓഫ് റൂംസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഒരു റൂമിൽ വന്നിട്ട് കിങ് സൈസ് ബെഡും അതേപോലെ തന്നെ ഒരു റൂമിൽ വന്നിട്ട് ട്വിൻ ബെഡും ആണ്, ട്വിൻ സിംഗിൾ ബെഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ഈ ഒരു കാറ്റഗറിയിലെ ട്വിൻ ബെഡ് റൂം, അതായത് എത്നിക് പൂൾ വ്യൂ റൂം എന്ന് പറയുന്ന കാറ്റഗറിയിലെ ട്വിൻ സിംഗിൾ ബെഡ് ഉള്ള റൂമാണിത്. ഫോറസ്റ്റ് ആൻഡ് വാലി വ്യൂ എന്ന് പറയുന്ന കാറ്റഗറി റൂമാണിത്. ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലെ കർട്ടൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാലി വ്യൂവും അതേപോലെ തന്നെ ആ ഒരു ടീ പ്ലാന്റേഷൻ്റെ വ്യൂവും കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് വ്യൂ ആയിരിക്കും. അതാണ് ഈ ഒരു റൂമിന് ഇവർ ഈ ഒരു പെയർ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. നൈസ് ഒരു വ്യൂ ആണ് കേട്ടോ, സ്വിമ്മിംഗ് പൂളും അതേപോലെ തന്നെ ഒരു ടീ പ്ലാന്റേഷൻ്റെ വ്യൂ ഒക്കെയാണ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ. ഈ ഒരു റൂമിന് അഡീഷണൽ ആയിട്ട് ഒരു ബാൽക്കണി കൂടിയുണ്ട്. റൂമിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ബാൽക്കണി സ്പേസ്. ജസ്റ്റ് ഒരു സ്ലൈഡിംഗ് ഡോസ് പോലത്തെ ഡോസ് ആണ് ഈ ഒരു ബാൽക്കണിക്ക്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ബാൽക്കണി സ്പേസ്. ഈ ഒരു ബാൽക്കണി സ്പേസിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണിത്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ അകത്തെ ബാത്റൂം. ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു പ്രോപ്പർട്ടിയിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഓരോ റൂമിൻ്റെ ബാത്റൂമും ഓരോ സ്റ്റൈലിലായിരിക്കും. പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റാർട്ടിംഗ് കാറ്റഗറി മുതൽ ഹയർ കാറ്റഗറി വരെയുള്ള എല്ലാ റൂമിൻ്റെയും ബാത്റൂം ഓൾമോസ്റ്റ് ഒരേപോലെയാണ്.
വാലി വ്യൂ എന്ന് പറയുന്ന കാറ്റഗറി റൂമാണ്. ഈ ഒരു റൂമിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട റൂമുകളെക്കാളെല്ലാം ഈ റൂമിന് കുറച്ചും കൂടി സ്പേസ് കൂടുതലാണ്, അതായത് കുറച്ചും കൂടി സ്പേസിയസ് ആയിട്ടുള്ള റൂമാണ്. പക്ഷേ ഈ ഒരു റൂം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൂമിന് നമുക്ക് ബാൽക്കണി സ്പേസ് ഇല്ല. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂമിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. അതാണ് ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത. ടീ ഗാർഡൻ വ്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രീമിയം കാറ്റഗറി ആയിട്ടുള്ള റൂമാണ്. ഈ ഒരു റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു പ്രീമിയം ലുക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി രണ്ട് സൈഡ് കംപ്ലീറ്റ്ലി ഗ്ലാസ് കവേഡ് ആണ്, ജസ്റ്റ് കർട്ടൻസ് ആണുള്ളത്. ആ ഒരു കർട്ടൻസ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡിലെ കർട്ടൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണിത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലെ കർട്ടൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ്. നമ്മൾ ജസ്റ്റ് ഈ ഒരു റൂമിൻ്റെ കർട്ടൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ലൈഡിംഗ് ഡോർ ആണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സ്ലൈഡിംഗ് ഡോർ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ബാൽക്കണി. ഈ ഒരു റൂമിൻ്റെ ബാൽക്കണിയിൽ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ്. അതായത് ഓപ്പോസിറ്റുള്ള ഒരു ടീ ഗാർഡൻ്റെ വ്യൂ ആണ് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ആംബിയൻസും കൂടി ഈ ഒരു പ്രോപ്പർട്ടിയുടെ അകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരു ഫോറസ്റ്റ് ആംബിയൻസിലുള്ള പ്രോപ്പർട്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. ഈ ഒരു റൂമിൻ്റെ കറക്റ്റ് ആ ഒരു ഫീലും കറക്റ്റ് ആ ഒരു ആംബിയൻസും കിട്ടണമെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലെയും കർട്ടൻസ് ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ മതി. നോക്ക്, ആ കർട്ടൻസ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൂമിൻ്റെ അകത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ഇതാണ്. ഈ ഒരു റൂമിൻ്റെ അകത്ത് ടോയ്ലറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയിലും, അതായത് എല്ലാ റൂം കാറ്റഗറിയിലും ഓൾമോസ്റ്റ് സെയിം സൈസും കാര്യങ്ങളൊക്കെയുള്ള ഒരു ടോയ്ലറ്റാണ് ഇവർ ചെയ്തിട്ടുള്ളതെന്ന്. ഓൾമോസ്റ്റ് സെയിം പോലെ തന്നെ ഈ ഒരു റൂമിൻ്റെ അകത്താണെങ്കിലും സ്പേസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സ്പേസ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഇവർ ഗ്ലാസ് കവേഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് പക്ക ഈ ഒരു പ്രോപ്പർട്ടിയുടെ ആംബിയൻസും, അതായത് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ ടൈം സ്പെൻഡ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഡിസൈൻ ഇവർ ചെയ്തിട്ടുള്ളത്. ഇതിവിടുത്തെ റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഈ ഒരു ഓപ്പൺ സ്പേസിലുള്ള ഒരു ട്രീ ആയിരുന്നു ഇത്. ജസ്റ്റ് ഈ ഒരു ട്രീ കട്ട് ചെയ്യാതെ ജസ്റ്റ് ഇവർ ക്രോപ്പ് ചെയ്തിട്ട് ആ ഒരു സ്ട്രക്ചർ ഇതിൻ്റെ മേലെ തന്നെ ഇവർ ചെയ്തു. നോക്ക്, എത്ര എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ ഈ ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന്. നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു റിസോർട്ടിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തായിട്ടാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഏരിയ വരുന്നത്. അതേപോലെ തന്നെ അതിനോട് ചേർന്നിട്ടൊരു സ്ട്രീമും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അവന്ന് പോയി കാണാം. ആ ഒരു ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിട്ടുള്ള ഒരു ബ്രിഡ്ജാണിത്. ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നടക്കാൻ നൈസാണ് കേട്ടോ. ഒരു കോഫി പ്ലാന്റേഷൻ്റെ നടുക്കൂടിയാണ് ഇവർ ഈ ഒരു ബ്രിഡ്ജിൻ്റെ സ്പേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും താഴെ പോയിട്ട് നമ്മുടെ വ്യൂ പോയിൻറ്റും അതേപോലെ തന്നെ നമ്മുടെ ക്യാമ്പ് ഫയർ ഏരിയയും സ്ട്രീമും എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇതാണ്ടോ ഈ ഒരു സ്പോട്ടിലാണ് ഇവർ നൈറ്റ് ക്യാമ്പ് ഫയർ കൊടുക്കാറ്. ഇതാണ് ഈ ഒരു റിസോർട്ടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഈ ഒരു വ്യൂ പോയിൻറ്റ്. ഈ ഒരു വ്യൂ പോയിൻറ്റ് ഇവർ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്ക്. ഏകദേശം നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 20-25 മീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു വ്യൂ പോയിൻറ്റ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. നൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യമില്ലാത്ത ഫീലാണ് ഇവിടെ. ആ ഒരു ടീ പ്ലാന്റേഷൻ്റെ വ്യൂവും നല്ല ഒരു ഹില്ലി ആംബിയൻസ് നമുക്ക് പക്ക ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണിത്. അതേപോലെ തന്നെ ഇവിടെ സൈഡിലായിട്ട് ഒരു സ്ട്രീമും കൂടി ഉണ്ട്. നമുക്ക് ജസ്റ്റ് ആ ഒരു സ്ട്രീമും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഈ ഒരു
സ്ട്രീമിലേക്കുള്ള വഴി, ചെറിയൊരു പാത്വേ പോലത്തെ ഒരു സ്പേസ് ആണ് ഇവർ ഈ ഒരു സ്ട്രീമിലേക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ട്രീമിലെത്തും. സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്ട്രീമൊന്നുമില്ല, ഒരു ചെറിയ സ്ട്രീമാണ്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ടീ പ്ലാന്റേഷൻ ആണ്. ഫ്ലോറ വൈത്തിരിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ബുക്കിങ്ങിനും മറ്റ് ഡീറ്റെയിലുമായി ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.